ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ചും, അതേപോലെ അഗ്ലോണിമ പ്ലാന്റ്സുകൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും തഴച്ച് വളരാനായിട്ട് ഒരു ടിപ്സൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സുകൾ വളർന്നു വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സുകൾ വളർത്തിയിട്ട് ശരിയാവാത്തവരും അതുപോലെ തന്നെ വളർത്താൻ പ്രയാസമുള്ളവരും ഒക്കെ ഉണ്ട്. എനിക്ക് വളരെ ഈസിയാണ് അഗ്ലോണിമ പ്ലാന്റ്സുകൾ വളർത്താനായിട്ട്. ഒരുപാട് ബേബി പ്ലാന്റ്സുകളൊക്കെ വരാറുണ്ട് എൻ്റെ തൈ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് നല്ലൊരു പോട്ടി മിക്സ് വേണ്ടതായിട്ടുള്ളൊരു പോട്ടി മിക്സും, അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു ഹോളുള്ള ഒരു പോട്ടും, അതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് നമ്മൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് വേണ്ടി സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ആയിരുന്നാൽ തന്നെ ഒരു രീതിയിലും നമ്മുടെ പ്ലാന്റ്സുകൾ നശിച്ചു പോവില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഇതുപോലെ ഒരുപാട് ബേബി പ്ലാന്റ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കാണാൻ ഒരുപാട് ആൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് കൂടുതൽ സൺലൈറ്റ് ആവശ്യമില്ലെങ്കിലും നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചെങ്കിൽ മാത്രമേ ആ പ്ലാന്റ്സുകൾ അതിൻ്റേതായ ഭംഗിയിൽ നമുക്ക് വളർന്ന് കിട്ടാറുള്ളൂ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും കൂടെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഉണങ്ങിയ ചാണകപ്പൊടി അല്ലാതെ പുറത്തു നിന്ന് ഒരു വിധ വളങ്ങളും ഞാൻ എൻ്റെ പ്ലാന്റ്സുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാറില്ല. ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വെറുതെ പാഴാക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ഫെർട്ടിലൈസറാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സുകളാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ. അഗ്ലോണിമ പ്ലാന്റ്സുകൾ ദിവസവും നനച്ചു കൊടുക്കുന്നത് തന്നെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പ്ലാന്റ്സുകൾക്ക് ഞാൻ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട്, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നിട്ടും എൻ്റെ പ്ലാന്റ്സുകൾക്കൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതലായി നനച്ചാൽ തന്നെ അത് വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന നല്ലൊരു പോട്ടി മിക്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ വെള്ളം കെട്ടി നിൽക്കില്ല, ഒരിക്കലും പ്ലാന്റ് നമുക്ക് നഷ്ടമാവില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റ്സുകൾ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അഗ്ലോണിമകൾക്കുണ്ടാകുന്ന ഒരു വേരിച്ചീയൽ എന്ന് പറയുന്ന രോഗത്തിനൊക്കെ ഒരു പിടി വെണ്ണീർ സാഫും കൂടെ ചേർത്തിട്ട് ചോട്ടിൽ ചുറ്റിലിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേരിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടുന്നതാണ്. വേരുകളൊക്കെ ചീഞ്ഞു പോകുമ്പോഴാണ് പ്ലാന്റുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതുപോലെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുത്താൽ ബേബി പ്ലാന്റ്സുകളൊക്കെ ഇതുപോലെ നിറയെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ച് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും നന്നായിരിക്കും. ആഴ്ചയിലൊരിക്കൽ നമ്മൾ അതുപോലുള്ള എന്തെങ്കിലും ഒരു വളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ തന്നെയാണ് എപ്പോഴും പ്ലാന്റ്സുകൾക്ക് നല്ലത്. ഒഴിച്ചു കൊടുക്കുന്ന അളവ് കുറച്ച് കൂടിപ്പോയാലും അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരാറില്ല. അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു ലിറ്റർ വെള്ളത്തിൽ അര ടീസ്പൂൺ സാഫ് എന്ന ഫംഗസൈഡ് നന്നായി ചേർത്ത് ഇളക്കി അത് പ്ലാന്റ്സുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ലീഫുകൾക്കും തണ്ടുകൾക്കും ഒക്കെ ഫംഗസ് ബാധയൊന്നും വരാതിരിക്കാൻ വളരെ നല്ലതാണ്. ചെടിയുടെ മുകളിലൂടെ വേണം അത് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു വളം തയ്യാറാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ബനാന പീലാണ്. അത് ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഒരു 4 ദിവസം ഇട്ട് വെച്ചാൽ അതിൻ്റെ കളറ് മാറി വരും. അത് 2 പ്രാവശ്യം ഇളക്കി കൊടുക്കുക വൈകിട്ടും രാവിലെയൊക്കെ. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു
മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ആയിരിക്കും ഈ പഴം വെള്ളത്തിലിട്ട് വെച്ചാൽ, ആ തൊലി വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ വെള്ളം ഉണ്ടാവുക. പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ പൂക്കളുള്ള ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് പ്ലാന്റുകൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. പഴത്തൊലിയൊക്കെ നമ്മൾ വെറുതെ കളയുന്നതല്ലേ. ഈ പ്ലാന്റിൽ നിന്നൊക്കെ ഇപ്പോൾ മദർ പ്ലാന്റ് ഞാൻ മാറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ ബേബി പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഈ ബേബി പ്ലാന്റ്സുകൾക്കൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ നല്ല വളർച്ച ആയിരിക്കും കേട്ടോ. നമ്മളെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് വളർന്നു വരുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാ മദർ പ്ലാന്റുകളും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒക്കെ ചെറിയ പ്ലാന്റ്സുകൾ വരികയാണ് ഇപ്പോൾ. അല്ലാതുള്ളതൊക്കെ മാറ്റി വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ 10 കാരറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിലും നിറയെ തൈകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതുപോലത്തെ ബേബി പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് വളർച്ച വരുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലാതെ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വളങ്ങളൊന്നും തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. വെറുതെ കാശ് കളഞ്ഞ് നമ്മൾ വളങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ മഴ ചാറുന്ന സമയത്ത് നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് മഴയുള്ള സ്ഥലത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതൊക്കെ ചെടികൾക്ക് വളരെ ഉന്മേഷം വരാനും അതേപോലെ തന്നെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.